ഇവിടെ ശ്രീമതി പാർവതി തെരുവോത്ത് നമുക്ക് സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ പ്രധാനമായും പ്രത്യക്ഷത്തിൽ വന്ന് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയത് ഈ നടിയെ ആക്രമിക്കപ്പെട്ട ആ വിഷയത്തോടു കൂടിയാണ്. പ്രത്യക്ഷത്തിൽ വളരെ പ്രകടമായി. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, ഒരു വർഷം പിന്നിടുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്നുള്ള സാഹചര്യം നിങ്ങളെ ആകെ നിരാശപ്പെടുത്തുന്നുണ്ടോ? വളരെയധികം നിരാശപ്പെടുത്തുന്നുണ്ട് നികേഷ്. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പം പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റാത്തത്, എനിക്കെതിരെ ഒരു കേസുണ്ട്. ആ കേസ് ഇപ്പൊ കോർട്ടിലുള്ളത് കൊണ്ട് എനിക്ക് കേസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി നമ്മളുടെ വായ മൂടുക എന്നുള്ളത് ഒരു ഒരു വലിയൊരു പ്രവണത തന്നെയാണ്. എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങളുണ്ട്. പക്ഷെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, ഡീപ്പായിട്ട് ജസ്റ്റിസിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തുക എന്നുള്ള നമ്മളുടെ റൈറ്റ്സ് പോലും റിമൂവ് ചെയ്യലാണ് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം. അതിൽ തന്നെ എനിക്ക് വലിയ സങ്കടമുണ്ട്. അതൊന്ന്. പിന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഇപ്പൊ അടുത്തിറങ്ങിയിട്ടുള്ള ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള ഹെഡ്ലൈൻ ഞാൻ വായിച്ചതാണ്. ജസ്റ്റിസ് ഹേമയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ തന്നെ ആയിരിക്കും, അത് പുറത്തു വരില്ല. നമ്മൾ ഈ സംസാരിച്ച സ്ത്രീകൾ അതിനെപ്പറ്റി സംസാരിക്കണമെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി തുറന്ന് മാധ്യമങ്ങളിൽ പോയി വേണം സംസാരിക്കാം എന്നാണ്. ഈ മൂന്നംഗ കമ്മിറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഞാനടക്കം ഒരുപാട് സ്ത്രീകൾ എണ്ണി എണ്ണി ഒരു 4 മുതൽ 8 മണിക്കൂർ നമ്മൾക്കെതിരെ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഹറാസ്മെന്റ് ആണെങ്കിലും അബ്യൂസ് ആണെങ്കിലും അസോൾട്ടും എടുത്ത് പറയുമ്പോൾ, അയ്യോ അത് വലിയ കഷ്ടമായിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള വളരെ ആശ്ചര്യജനകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഈ മൂന്ന് പേര്, അതിലൊരാള് ആക്ട്രസ് ശാരദ പറയുന്നത് നമ്മൾ കോൺഫിഡൻഷ്യൽ ആക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ഹേമ ഇപ്പൊ പറയുന്നു കോൺഫിഡൻഷ്യൽ ആണ്, അത് പുറത്ത് വിടാൻ പറ്റില്ല. എന്നാൽ നമ്മൾ പെർപെട്രേറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് അല്ല ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇരുന്നിട്ട് നമ്മൾ ഇതൊക്കെ പിന്നെയും സംസാരിച്ച് റിമൂവ് ചെയ്തിട്ട് അവരുടെ മേത്തെ എല്ലാ തരത്തിലുള്ള വിശ്വാസവും അർപ്പിച്ച് നമ്മൾ സംസാരിച്ചിട്ട് അവസാനം നമുക്ക് കിട്ടുന്നത് ഈ ഉത്തരമാണ്. സോ എല്ലാ രീതിയിലും ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് അത്യധികം നിരാശയുണ്ട്, ഒത്തിരി ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാല്, 4 വർഷമായി ഈ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ തന്നെ രൂപീകരിച്ചിട്ട് 2 വർഷം എടുത്തു അവരത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. ഈ 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും കമ്മിറ്റീന്റെ സൈഡിലാണെങ്കിലും. ഇപ്പൊ ഫൈനലി അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നതാണ്. ഒരുപാട് റിപ്പോർട്ടേഴ്സും എല്ലാവരും ചോദിച്ചിട്ടാണ് അവരിപ്പോ ഇത്രയും പറയുന്നത്. ഇപ്പോഴും അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള നിലയിലാണ് അവർ സംസാരിക്കുന്നത്. സോ എവിടെയാണ് നമ്മളുടെ സേഫ്റ്റി വാല്യൂ ചെയ്തിരിക്കുന്നത്? നമ്മൾ സ്ത്രീകൾ, ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും അനീതി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അവകാശവും ഇല്ല ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്നുള്ള മട്ടിൽ സംസാരിക്കുമ്പോൾ. Really, it's very disappointing. ഗവൺമെന്റുമായി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? ഗവൺമെന്റ് ഈ റിപ്പോർട്ട് നടപ്പാക്കാത്തതിന്റെ കാരണം എന്താണ് എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അമ്മ അതിലെ ചില സ്ഥാനങ്ങളിലേക്കെങ്കിലും സ്ത്രീകളെയൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അവർ പോസിറ്റീവായി ഇടപെടുന്നുണ്ട് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാത്തത്? നികേഷ്, തമാശ പറയരുത്. ഒന്നാമത് AMMA ആണ് അമ്മ എന്നുള്ള കാര്യം ഞാൻ പിന്നെ വീണ്ടും വീണ്ടും അത് ഞാൻ നിഷേധിക്കും. പിന്നെ അവിടെ സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് എന്തോ ഒരു ഉപകാരം ചെയ്യുന്നത് പോലെ, ചാരിറ്റി ചെയ്യുന്ന പോലെ. 17 അംഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൽ 4 പേരെ ചേർക്കുക. ആ 4 പേരാണെങ്കിൽ തന്നെ ദേ മേക്ക് ഷുവർ അതിലൊരു ഇലക്ഷനോ അതിലൊരു സപ്പോർട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അവരുടെ ബൈലോസ് ഒരു രീതിയിലും, അല്ല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ പണ്ട് ഇങ്ങനെ കൈപൊക്കിയിട്ട് നമ്മൾ വോട്ട് പാസ്സാക്കുന്ന പ്രവണതയാണ് അവിടെ, അല്ലാതെ ഒരു പ്രോപ്പർ ഇലക്ടോറൽ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ അവിടെ ഉള്ള സമയത്ത് എന്തായാലും അങ്ങനെ നടന്നിട്ടില്ല. സോ AMMA കാര്യത്തിനെ പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. അവർക്ക് അതിൽ ആ അംഗങ്ങളിൽ നിന്നുള്ള ഈസി ആണെങ്കിലും മറ്റേ വേറെ ഏത് കമ്മിറ്റി മെമ്പേഴ്സ് ആണെങ്കിലും സർവൈവറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഘോരഘോരമായിട്ട് റൂമിനകത്ത് പറയുന്നുണ്ടെങ്കിലും പുറത്ത് വന്ന് ഇപ്പം അവർ അണ്ടർഗോ ചെയ്യുന്ന ട്രോമയെ പറ്റി ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പിന്നെ WCC ഈ, അതായത് ചീഫ് മിനിസ്റ്ററിനെ കണ്ടത് മുതലാണ് ഇപ്പൊ ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മീഷൻ രൂപീകരിക്കാൻ തന്നെ കാരണം നമ്മൾ ചീഫ് മിനിസ്റ്ററിനെ കണ്ട് ഈ കാര്യങ്ങൾ ബോധിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലായിട്ടാണ് ഇങ്ങനെയൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചത്. എന്നിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നിരന്തരമായിട്ട് കത്തുകളായാലും ഓപ്പൺ മീറ്റിംഗ്സിന് വിളിക്കുമ്പോഴും
ശ്രീ സജി ചെറിയാൻ്റെ ഒപ്പമുള്ള കൾച്ചറൽ മീറ്റിങ്ങിനാണെങ്കിലും ഡബ്ല്യു സി സിയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേരള ഫിലിം പോളിസി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ പോലും ഡബ്ല്യു സി സി നടത്തിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് എങ്ങനെ ബെറ്റർ ആക്കാം നമ്മുടെ വർക്ക് പ്ലേസ് എന്നുള്ളത്. അതിൽ വളരെ കീ പോയിന്റാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണം എന്നുള്ളത്. കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത്, പിന്നെ നികേഷ് പറഞ്ഞ വേറൊരു കാര്യം, എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല, ഇവർ പിന്നെയും പിന്നെയും ഇങ്ങനെ തത്ത പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൽ സർവൈവേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഞാനൊക്കെ ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എന്തായാലും ഇതിൽ വരില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നോട്. അങ്ങനെ എനിക്ക് വാക്ക് തന്നിട്ട് ഇതേപോലെ വേറെ പല സ്ത്രീകൾക്കും വാക്ക് കൊടുത്തിട്ട് എൻ്റെ പേര് അതിൽ എഴുതിയിട്ട് അത് ഒരു കാരണമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവരിപ്പോൾ ഇത് പുറത്തിറങ്ങിയ നിങ്ങൾക്കല്ലേ മോശം എന്ന് പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു സ്ലട്ട് ഷെയ്മിങ് ഓർ ഗ്യാസ് ലൈറ്റിംഗ് ആഫ്റ്റർ വി ഗെറ്റ് അബ്യൂസ്ഡ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് റൈറ്റ് നോ. അവർ പറയുന്നത് ആർ ടി ഐയിൽ ആണെങ്കിലും ഉത്തരം പറയുന്നത് കോൺഫിഡൻഷ്യൽ ആവണം, കാരണം നമുക്ക് സർവൈവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അല്ല, ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നില്ല? ഡബ്ല്യു സി സി ആദ്യം പോയി മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തല്ലോ, പിന്നെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല? എനിക്കിപ്പോൾ നല്ലപോലെ ഓർമ്മയുണ്ട്, അതായത് കഴിഞ്ഞ കൊല്ലം April 2021 ഒരു ഓപ്പൺ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ചീഫ് മിനിസ്റ്ററും വേറെ പല മിനിസ്റ്റേഴ്സും ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കൾച്ചറൽ സ്പേസസിലുള്ള പല പ്രതിനിധികളും ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. അതിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പിണറായി വിജയൻ സാർ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് ഇതിനെ വളരെ ലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല, എന്തായാലും ഇതിലേക്ക് ഒരു ആക്ഷൻ ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഈ ഒരു, അതായത് ഇപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്, നികേഷ് കഴിഞ്ഞ 2 വർഷമായിട്ട് കോവിഡാണ്, പല കാര്യങ്ങളും സർക്കാരിന് വേറെ പല കാര്യങ്ങളും നോക്കാനുണ്ട്. പക്ഷേ ഇത് നടക്കുന്ന സമയത്ത് അബ്യൂസും സെക്ഷൽ ഹെറാസ്മെന്റും ജെൻഡർ ഡിസ്ക്രിമിനേഷനും നടക്കാതിരിക്കുന്നില്ല. ഒരുപാട് സ്ത്രീകൾ ഇതിൻ്റെ പിന്നിൽ ഇതുവരെ സംസാരിക്കാത്ത സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈ പവർ പ്ലേ കാരണം. സോ വി കനോട്ട് വെയിറ്റ് എനി ലോങ്കർ. 2 വർഷമായിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഇപ്പം ഒരു മീറ്റിംഗ് പോലും നമുക്ക് കിട്ടാൻ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെനെവർ വി റൈറ്റ് ദർ ഇസ് സീറോ റെസ്പോൺസ് ടു എനി ലെറ്റേഴ്സ്. ആൻഡ് നമ്മളിപ്പോഴും പക്ഷെ ഹോപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ നിന്ന് ഒരു ഹോപ്പ് ഒന്നുമില്ല. കാര്യം ഒരാൾ എന്തിനാണ് നിങ്ങൾ സിനിമ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്, മറ്റേ ആൾ പറയുന്നത് പറയില്ല നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് പുറത്തു വിടുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെയാണോ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ സിനിമയിൽ പോയി അഭിനയിക്കുന്നതാണോ? സിനിമയിൽ അല്ല, ഇത്രയും മോശമായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ എന്തിനാ വർക്ക് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ വായു മലിനമായിട്ടുള്ള വായു ആണെങ്കിൽ നിങ്ങൾ ശ്വസിക്കണ്ട, ചത്തുപോയിക്കോളൂ എന്ന് പറയുന്ന മട്ടിലാണ്. അതായത് നമുക്ക് ഇതിനൊരു അവകാശമൊന്നും ഇല്ലല്ലോ. നമുക്ക് സിനിമ ഇഷ്ടപ്പെടാൻ, നമ്മളുടെ ജോലി ഇതാണ്, നമുക്ക് ഇതിന് ഇന്റലിജൻസ് ഉണ്ട്, ടാലന്റ് ഉണ്ട് എന്നുള്ളതൊന്നും, അത് സ്ത്രീകളിൽ നിന്നാണ് ഇങ്ങനത്തെ വാചകം വരുന്നതും. അതുകൊണ്ട് അത് കുറച്ചും കൂടെ നമുക്ക് കുത്തും. സോ എനിക്ക് അത് ആ പ്രതീക്ഷ പോയി എന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പൊ എൻറ്റയർ പ്രതീക്ഷ ഉള്ളത് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് തന്നെയാണ്. കാര്യം ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ്. ഇതിലൊരു സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് പറഞ്ഞു കാണും, പെർപെട്രേറ്റേഴ്സിന്റെ പേര് പറഞ്ഞു കാണും. സോ വെൻ ജസ്റ്റിസ് ഹേമ സേസ് ദാറ്റ് പെർപെട്രേറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് പിടിച്ചു വെക്കുന്നത് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആക്രമിച്ച പ്രതി പറയുന്നു ഞാൻ അതിന് പരമാവധി ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കത്തിലൂടെ. ബാക്കിയുള്ള നടപടികൾ എന്ന് വെച്ചാൽ, ആക്രമിക്കപ്പെട്ടവർ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു, അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നു, അത് കഴിഞ്ഞതിന് ശേഷം അക്രമി തന്നെ അത് ഞാൻ ചെയ്തതാണ്, അത് പക്ഷേ എനിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ള കോടതി നടപടികൾ മുന്നോട്ട് പോകാൻ വേണ്ടി വരുന്ന പ്രയത്നത്തിനൊരു കൈയും കിടക്കില്ല. അത് എവിടെ നോക്കിയാലും തടസ്സങ്ങളാണ്. കേരളത്തിൽ ഈ സമീപകാലത്ത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഈ തലമുറയിൽ എപ്പോഴെങ്കിലും തന്നെയും ഓർമ്മയില്ല 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോയ ഒരു കേസ്, ഈ കേസിൽ അത് സംഭവിക്കുന്നു എന്നുള്ള, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ കേസാണെങ്കിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു, പക്ഷേ ഇത് എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് എന്നുള്ളതാണ്. പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്തതിൽ വിലങ്ങ് തട്ടി ഒന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കേസിൽ, പ്രതിയും വാദിഭാഗവും അംഗീകരിച്ച ഒരു കേസിൽ ഇതാണ് അവസ്ഥയെങ്കിൽ, നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെ തീർപ്പുണ്ടാക്കാനാണ്? അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നികേഷ്.